ധർമ്മടം മണ്ഡലത്തിലെ മമ്പറം പുതിയ പാലത്തിനടുത്ത് തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡരികിൽ സ്ഥാപിച്ച ധർമ്മടം നിയോജക മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ കൂറ്റൻ കട്ടൌട്ടിന്റെ തല വെട്ടിമാറ്റി. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് CPM മമ്പറം ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. ഇന്നലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ റോഡ് ഷോ ഈ പ്രദേശത്ത് നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെയും LDF സർക്കാരിന്റെയും ജനസമ്മതിയിൽ വിരളിപൂണ്ട RSS തിരഞ്ഞെടുപ്പ് സമയത്ത് സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് CPM പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. നേരത്തെ RSS CPM സംഘർഷമുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നാണ് ധർമ്മടം. സംഭവത്തിൽ പിണറായി പോലീസ് കേസെടുത്തു. ചിലർ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പ്രചാരവേലിയുടെ ഭാഗമാണ്, അത് RSS BJP സംഘമാണ്. മമ്പറത്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചരണ സമാപനവും ഒക്കെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലായിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ പൊതുവിലെടുത്ത് പരിശോധിച്ചാൽ LDFും UDFും BJPയും സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ഒരിടത്തും ഒരു പ്രശ്നവും ചൂണ്ടിക്കാണിക്കാനില്ല പ്രചരണ രംഗത്ത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ ഇങ്ങനെയൊരു കട്ടൗട്ടിൻ്റെ തലഭാഗം വെട്ടിയെടുത്തും പ്രചരണ ബോർഡും കൊടിയും നശിപ്പിച്ചും നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് പ്രകോപനമുണ്ടാക്കാൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ അക്രമമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം നശിപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.